എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നിവ രേഖപ്പെടുത്തുക. കൂടാതെ സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ദേവീ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രം പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും. വിവാഹ നിശ്ചയ സാധ്യത കാണുന്നുണ്ട്. ചികിത്സാരംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അഭിനയരംഗത്ത് മികവ് പുലർത്തുവാൻ സാധിക്കും. ആരോപണങ്ങളെയും മറ്റും തണുപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. മാന്യത ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ശ്രദ്ധാപൂർവം ജോലി നിർവഹിക്കും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് ധനലാഭം ഉണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സ്ഥിര വരുമാനം വർദ്ധിക്കും. സ്ഥാനക്കയറ്റ തടസ്സം മാറും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളെ സഹായിക്കും. പണച്ചിലവ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഭൂമിയിടപാടുകളിൽ ലാഭമുണ്ടാക്കാൻ സാധിക്കും. ജോലിയിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. കുടുംബസുഖം വർദ്ധിക്കും. യാത്രയിൽ നേട്ടം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുവാൻ അനുകൂലമായ സമയമാണ്. അടുത്തത് മകേര നക്ഷത്രമാണ്. എല്ലാ രംഗത്തും അഭിവൃദ്ധിയും ശുഭപ്രതീക്ഷയും ഉണ്ടാകും. കാര്യങ്ങൾ അനുകൂലമാകും. പ്രയത്നങ്ങൾ സഫലമാകും. നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കുടുംബസുഖം വർദ്ധിക്കും. മാതാപിതാക്കൾക്ക് ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ദാമ്പത്യത്തിൽ പുത്തൻ ഉണർവ് അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തത് പുണർ നക്ഷത്രമാണ്. ധനനേട്ടം ഉണ്ടാകും. നിർബന്ധ ബുദ്ധി ഉണ്ടാകും. ദീനാനുകമ്പ കാണിക്കും. ദാമ്പത്യത്തിൽ സംതൃപ്തിയും സമാധാനവും നേടുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. കലാരംഗത്ത് പുതിയ കൂടിച്ചേരലുകൾ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സഹോദര ഗുണം ഉണ്ടാകും. സാമ്പത്തിക നേട്ടത്തിന് വഴി ഉണ്ടാകുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മനോഹരമായ വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. ഔഷധ സേവ നിർത്തുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ സാമ്പത്തിക ചിലവ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ആരോപണങ്ങൾ രൂക്ഷമാകാതെ നോക്കണം. കുടുംബപരമായി ചില ക്ലേശങ്ങൾ വന്നുഭവിക്കാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. അനാവശ്യമായ സാമ്പത്തിക ഇടപാടുകളിൽ ചെന്ന് ചാടരുത്. വിദേശ യാത്രകൾ മാറ്റിവെച്ചേക്കാം, അല്ലെങ്കിൽ മാറ്റം വന്നേക്കാം. സൽകീർത്തിക്ക് കോട്ടം തട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ജോലിയിൽ മാറ്റം ഉണ്ടാകും. ധനനഷ്ടം അനുഭവത്തിൽ വരും. അശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കും. രോഗാവസ്ഥ ഉണ്ടാകും. ശത്രുഭീതിയും പരാജയവും കാണുന്നുണ്ട്. പല രംഗത്തു നിന്നും ആപത്തുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് അത്തം നക്ഷത്രമാണ്. തസ്കര ഭയം ഉണ്ടാകും. അപവാദങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം. പരിശ്രമങ്ങൾക്ക് തടസ്സം നേരിടും. ശത്രുക്കൾ കൂടുതൽ ശക്തരാകും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ വർദ്ധിക്കും. പൊതുജന പിന്തുണ കുറയും. വലിയ പ്രതീക്ഷ വെച്ച് ചെയ്ത പലതും നഷ്ടത്തിൽ കലാശിക്കുന്നതായിരിക്കും. ആരോഗ്യം അല്പം മോശമാകുന്നതായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ജോലിഭാരം വർദ്ധിക്കും. ദുർവാശിയും ദുരഭിമാനവും കാരണം കുടുംബസമാധാനം നഷ്ടപ്പെടും. അത്യാവശ്യ സമയത്ത് പണത്തിന് ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണ ലഭ്യത ഉണ്ടാകും. സംസ്കാരസമ്പന്നമായി പെരുമാറും. ശത്രുക്കളുടെ മേൽ വിജയിക്കുവാൻ സാധിക്കും. വിനോദ യാത്രകൾ നടത്തും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സം മാറും. തൊഴിൽരംഗം പുഷ്ടിപ്പെടും. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന വിഷമതകൾ മാറിക്കിട്ടും. ധനവരവ്
ധനം വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും. അടുത്തത് തൃക്കേട നക്ഷത്രമാണ്. വിദ്യാഭ്യാസത്തിൽ നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. പണമിടപാട് രംഗത്ത് മേന്മ ഉണ്ടാകും. അനുകൂലമായ സ്ഥലം മാറ്റം ഉണ്ടാകും. ശിക്ഷാ നടപടികൾ ഒഴിഞ്ഞുപോകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. സ്വന്തം പ്രവൃത്തികൾ വിജയത്തിൽ എത്തിക്കും. സ്ത്രീ സുഖം ലഭിക്കും. ഔദ്യോഗികമായി ദൂരയാത്രകൾ വേണ്ടിവരും. വിദേശവാസം ഗുണം ചെയ്യുന്നതായിരിക്കും. അകലെ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കും. ചെലവിനൊപ്പം വരവും വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ജീവിത ചുറ്റുപാടുകളിൽ സന്തോഷപ്രദമായ സാഹചര്യം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ലളിതകലകളിൽ താല്പര്യം പ്രകടിപ്പിക്കും. വിദേശത്ത് നിന്നും ശുഭവാർത്തകൾ ശ്രവിക്കുന്നതായിരിക്കും. ഭാവി കരുപിടിപ്പിക്കുവാൻ സാധിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. സന്താന ഗുണം ഉണ്ടാകും. ദേവാലയ ദർശനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ധനാഗമ മാർഗങ്ങൾക്ക് പുതിയ വഴി തുറന്നു കിട്ടുന്നതായിരിക്കും. അടുത്തത് അവിടം നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ ചതിവ് പറ്റാതിരിക്കുവാനായി ശ്രദ്ധിക്കുക. ദാമ്പത്യ വിഷയങ്ങളിൽ അസുഖകരമായ അവസ്ഥകൾ ഉണ്ടാകാം. ശത്രുദോഷം അനുഭവത്തിൽ വരാം. യാത്രകളിൽ അപകട സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ചതയം നക്ഷത്രമാണ്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകാം. എല്ലാ രംഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകും. ദാമ്പത്യം ദുരിതപൂർണമാകും. കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം വർദ്ധിക്കും. അടുത്തത് പുലിരുട്ട നക്ഷത്രമാണ്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാതെ നോക്കണം. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടും. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ലോണുകൾ എളുപ്പത്തിൽ കിട്ടും. പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കും. അധികാരികളുടെ പ്രോത്സാഹനങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അവസാനമായി രേവ നക്ഷത്രമാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരുടെ ആശീർവാദങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. ധന അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽരംഗത്ത് കാര്യമായി വിജയിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുകയും പുതിയ ചുട്ടവട്ടങ്ങൾ കൊണ്ടുവരികയും വ്യായാമം മെഡിറ്റേഷൻ തുടങ്ങിയവയൊക്കെ പരിശീലിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.